സാർ, ഇപ്പോൾ ബിൽക്കിസ് ബാനു കേസിൽ നിർണായക വിധിന്യായം വന്നിരിക്കുന്നു. സുപ്രീം കോടതിയിൽ നിന്നും ഈ ശിക്ഷ ഇളവ് നൽകിയത് റദ്ദാക്കിയിരിക്കുകയാണ് ഇപ്പോൾ സുപ്രീം കോടതി. എങ്ങനെയാണ് താങ്കൾ ഈ വിധിന്യായത്തെ കാണുന്നത്? വളരെ സ്വാഗതാർഹമായിട്ടുള്ള ഒരു നടപടിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിന്ന് പലപ്പോഴും നമുക്ക് ലഭിച്ച സൂചനകളും അതുപോലെ തന്നെ തീരുമാനങ്ങളും വിധികളൊക്കെ പലപ്പോഴും നമ്മളെ അന്താളിപ്പിച്ചിരുന്നു, ഞെട്ടിപ്പിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ബിൽക്കീസ് ബാനു കേസ് എന്ന് പറയുന്നത് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയുടെയും മനസാക്ഷിയം മരവിപ്പിക്കുന്ന അതല്ലെങ്കിൽ കുളിത്തു വലിക്കുന്ന സംഭവ പരമ്പരകളായിരുന്നു. 5 മാസം ഗർഭിണിയായ ഒരു സ്ത്രീയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി അവരുടെ 3 വയസ്സുകാരി കുഞ്ഞിനെയും അമ്മയും ഒക്കെ അടിച്ചുകൊന്ന് 14 ബന്ധുക്കളെ കൂട്ടക്കുരുതി ചെയ്ത ഒരു സംഭവത്തിലെ പ്രതികളെ സാധാരണഗതിയിലുള്ള കുറ്റകൃത്യം ചെയ്തവരെ പോലെ വിട്ടയച്ചപ്പോൾ അത് സാധാരണഗതിയിൽ നമ്മുടെ ഒരു നീതി നിർവഹണത്തിലേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു. പക്ഷേ ആ ഒരു വിട്ടയക്കൽ നടപടിയെ ന്യായീകരിച്ചുകൊണ്ട് പിന്തുണച്ചുകൊണ്ട് ഗുജറാത്ത് സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുപോലെ സുപ്രീം കോടതിയെ സമീപിച്ച് വാദഗതികൾ മുന്നോട്ട് വെച്ചപ്പോൾ എങ്ങോട്ടാണ് നമ്മുടെ നീതി നിർവഹണം പോകുന്നത് എന്നത് സംബന്ധിച്ചുള്ള ചോദ്യചിഹ്നങ്ങൾ ഉയർന്നിരുന്നു. അതുപോലെ തന്നെ പൊതുപ്രവർത്തകർ ഇതുപോലുള്ള നീതിരഹിത പ്രവർത്തനങ്ങൾക്ക് ഇരയാകുന്നവർക്ക് വേണ്ടി രംഗത്ത് വരുന്നത് ശരിയല്ല എന്ന രീതിയിലുള്ള സൂചനകൾ വന്നപ്പോൾ എങ്ങനെയായിരിക്കും ഇനി ഇരകളുടെ ഭാവി എന്നത് സംബന്ധിച്ചുള്ള ചോദ്യചിഹ്നം ഉയർന്നിരുന്നു. എന്തായാലും സുപ്രീം കോടതി വൈകിയാണെങ്കിൽ പോലും ഈ ഒരു കാര്യത്തിൽ തീരുമാനം കൈക്കൊണ്ടത് നീതി നിർവഹണത്തെ നെഞ്ചിലേറ്റുന്ന ആൾക്കാർക്ക് വലിയൊരു ആശ്വാസം നൽകുന്നു. അദ്ദേഹമാണ് ജോൺ ബ്രിട്ടാസ് MP ആണ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.